ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കേക്കുകളുടെയൊക്കെ മെയിൻ സ്പഞ്ചായ വാനില സ്പഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഗൈസ്. 1 kg വെയിറ്റ് വരുന്ന ഒരു വാനില സ്പഞ്ചിന് വേണ്ടിയുള്ള ഒരു സ്പഞ്ചാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് 250 ml കപ്പിൽ 1 cup മൈദ, അതേപോലെ 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/4 teaspoon ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, അത് 3 times സീവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അതേപോലെ 1 kg 4 eggs ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 4 eggs ഞാൻ 1 teaspoon വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത മെഷർമെൻറ്റിൽ തന്നെ 250 ml കപ്പിൽ 1 cup പഞ്ചസാര പൊടിച്ചു വെച്ചേക്കുന്നതാണ്. പിന്നെ 8 inch പാനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ആ മോൾഡ് ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നോർമൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു വാനില സ്പഞ്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 4 eggs നന്നായിട്ട് ഇവിടെ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഒരു 3 batches ഇട്ട് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആവണ വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഓഫ് വൈറ്റ് കളറായിട്ട് നമുക്കിവിടെ കിട്ടും. ഈ ഒരു കളറായിട്ട് നമുക്ക് പഞ്ചസാര ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് നല്ല ക്രീമി ടെക്സ്ചറിലായിരിക്കും നമുക്ക് ഈ ബാറ്റർ കിട്ടുന്നത്. ഇനി ഈ ബാറ്ററിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 teaspoon ഓയിലും അതേപോലെ 2 teaspoon മിൽക്കുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നമുക്കിനി അരിച്ച് വെച്ചേക്കണ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 times നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പാച്ചില ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബീറ്റർ യൂസ് ചെയ്യുന്നവർ ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സിയിൽ ചെയ്തെടുക്കാം. മിക്സിയിൽ ഫസ്റ്റ് തന്നെ ഇതേപോലെ 4 muttas 4 muttas 1 teaspoon വാനില എസൻസ് ആഡ് ചെയ്താൽ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് പതിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പം നമുക്കിവിടെ ബാറ്റർ അതേപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മോൾഡിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ മോൾഡിലേക്ക് മാറ്റി ഞാൻ ബിരിയാണി പോട്ടിലാണ് ഞാൻ വേവിക്കാൻ വയ്ക്കുന്നത്. അപ്പോൾ ബിരിയാണി പോട്ടിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഒരു 40 minutes ആകുമ്പോൾ നമുക്ക് ബിരിയാണി പോട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പം 35-40 minutes ആണ് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടൈം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആർക്കും ഓവനില്ലാതെ നമുക്ക് വാനില സ്പഞ്ച് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്ക് തുറന്നൊന്നും നോക്കരുത്. 35-40 minutes ആകുമ്പോൾ തുറന്ന് നോക്കിയാൽ കറക്റ്റ് ടൈമായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ ഇവിടെ ഞാനൊരു 35 minutes കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. ഒട്ടും പിടിച്ചിട്ടില്ല. അപ്പോൾ അതിനകത്ത് വെന്ത് കിട്ടിയിട്ടുണ്ടെന്നാണ്. നല്ല ഹൈറ്റ് ഉള്ള ഒരു കേക്കാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. 3 layers 4 layers ആയിട്ടോ കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇത്രയും ഹൈറ്റിൽ കിട്ടുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഗൈസ്. ആ മുട്ടയൊക്കെ നന്നായിട്ട് പതപ്പിച്ച് നല്ല ആ ക്രീമി ടെക്സ്ചറിൽ എടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പഞ്ച് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അടിയൊന്നും കരഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഓവനില്ലാതെ നിങ്ങൾക്ക് വീടുകളിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. വെറുതെ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ക്രീം യൂസ് ചെയ്യാതെ വെറുതെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന ബാങ്ക് വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്കൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ ഗൈസ്. നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന, നിങ്ങൾക്കിപ്പോൾ ബിരിയാണി പോയിട്ടില്ലെങ്കിൽ പ്രഷർ കുക്കറിലാണെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ പറഞ്ഞ ഒരു മെത്തേഡിൽ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടായിരുന്നു കിട്ടും കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്.